സംഭവത്തിൽ പറഞ്ഞ കുട്ടി എനിക്കറിയാം ഈ കുട്ടിയെ അതും ആ കുട്ടിയും പറഞ്ഞ് എനിക്ക് ഈ മാമനെ അറിയാം ചോദിച്ചു മാമന അന്നേരത്തേക്ക് എൻ്റെ ഈ വിഷയം എൻ്റെ തലയെ വെക്കുവാനും ചോദി എന്തിനാണ് എന്നെ ഈ കുറ്റത്തിൽ അകപ്പെടുത്തിയതെന്ന് കൊറലോ അറിയണം എന്നെ കുനിച്ച് എനിക്ക് എൻ്റെ പുറത്ത് ഇടിച്ച് എൻ്റെ എൻ്റെ വലതു ചങ്ങത്ത് ഇടിച്ച് ഇടിച്ചു അന്നേരത്തേക്ക് ഞാൻ പിത്തിയോടെ മാറിയിരുന്നു പോകാൻ വെള്ളം വായിൽ ഒഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഡിപ്രഷനായി എപ്പോഴും കരച്ചിലായ അത് അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു നമസ്കാരം രണ്ട് കൊല്ലം കൊണ്ട് അനുഭവിച്ച കഷ്ടതകൾക്ക് കണക്കില്ല അഭിമാനവും സമ്പത്തും ആരോഗ്യവും നശിപ്പിച്ചു ജീവിച്ചിരിക്കുന്ന മനുഷ്യ മാറി ഇപ്പോൾ കോടതി എന്നോട് കരുണ കാണിച്ചു ഞാൻ കുറ്റവിമുക്തനായി ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും ആരെല്ലാം ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നും പൊതുസമൂഹം അറിയണം ഇതിനുവേണ്ടി കഴിയാവുന്നതെല്ലാം ചെയ്യും ഇനിയുള്ള ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം ഇത് മാത്രമാണ് എന്റെ ഗതി മറ്റാർക്കും ഉണ്ടാവരുത് ഉള്ളിലെ സങ്കടക്കടൽ അടക്കി ഇടുക്കി വാഗമൺ ചോറ്റുകുഴിയിൽ ജോൺസൺ പറയുന്നത് ഇങ്ങനെയാണ് ശരീരക്കുളങ്ങര പോലീസ് ചാർജ് ചെയ്ത പോക്സോ കേസിൽ ഹരിപ്പാട് അതിവേഗ കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധിയെക്കുറിച്ചും കേസിൻ്റെ നാൾ വഴികളെക്കുറിച്ചും മറുനാടൻ മലയാളിയോട് സംസാരിക്കുകയായിരുന്നു ജോൺസൺ എൻ്റെ പേര് ജോൺസൺ ഏലപ്പാറ പഞ്ചായത്തിലെ വാഗമണ് വില്ലേജിലെ വാഗമണ്ണി താമസിക്കുന്നു ഏകദേശം ഏഴ് വർഷത്തിന് മുമ്പ് ഞാൻ നങ്ങിയറും സ്കൂളിൽ ജോലി തന്നു ബസ്സിലെ ബസ്സിലെ ചാർജാണ് ബസ്സിലെ കിളിയായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പിന്നെ മഠത്തിലെ സഹായി ജോലി എല്ലാ സ്കൂളിലും ഒരുപോലെ തന്നെ എന്നാൽ ഇവിടെ എക്സ്ട്രാ ജോലി ഉണ്ടായിരുന്നു വികാര്യ അച്ഛന് ഭക്ഷണം കൊണ്ടുപോകണം ഇതൊക്കെ എൻ്റെ ജോലിയിൽ പെട്ടതാണ് ജോലിയാണെങ്കിൽ വളരെ കഠിനമാണ് അവിടെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകും ഒൻപതേ കാലാവുമ്പം ബസ്സിൽ നിന്ന് രണ്ട് ട്രിപ്പും കഴിഞ്ഞ് ഫ്രീ ആകും ഉടനെ കൂടി കഴിഞ്ഞ് ഉടനെ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകണം ഇത് ജാനുവരി ഇരുപത്തേഴാം തീയതി പതിവ് പോലെ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് വന്ന് വന്നു കഴിയുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ വൈകിട്ട് ഫോൺ വന്നു ഒന്നാം വണ്ടിയിലെ കുട്ടിയെ ആരോ മടിയിലിരുത്തി കൊണ്ടുപോയെന്നും കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ഫോൺ വന്നു ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് ഇറക്കുന്നു ഞങ്ങളോട് ഇവർ വർത്തമാനം പറയുന്നു അപ്പോഴും കുട്ടി ഞങ്ങളെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വിവരമൊന്നും തിരക്കിയില്ല ഞങ്ങളോടൊന്നും പറഞ്ഞില്ല എന്നാൽ രണ്ടാം ട്രിപ്പും പിള്ളേരെ കൊണ്ടുവന്ന് കേരള സ്കൂളിൽ ഇറക്കി ഞങ്ങൾ അതുപോലെ മറ്റുള്ള ജോലിക്ക് പോയി വീട്ടിൽ പോകേണ്ടവരെല്ലാം വീട്ടിൽ പോയി എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതാണോ ഇന്നലെ ബസ്സിലിരുത്തി കൊണ്ടുപോയ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ കുട്ടി എനിക്കറിയാമായി കുട്ടിയെ അതും ആ കുട്ടിയും പറഞ്ഞു എനിക്ക് മാമനെ അറിയാം ജോൺസൺ മാമന അന്നേരത്തേക്ക് എൻ്റെ ഈ വിഷയം എൻ്റെ തലേ വെക്കുവാനും ഒരുങ്ങി ഞാൻ എന്നപ്പോഴത്തേക്കും എനിക്ക് വല്ലാതായി ഞാൻ പറഞ്ഞു എൻ്റെ റൂമ് ഇങ്ങനെ എൻ്റെ സാഹചര്യം ഇങ്ങനെ അതെല്ലാവർക്കും അറിയാം എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാം എന്നിട്ട് എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ കാരണം ഇത്ര നേരം നിങ്ങൾ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് എൻ്റെ തലയിൽ വെക്കാൻ ഒരുങ്ങുന്നു ഞാൻ പ്രകോപിതനായി എൻ്റെ റൂമിലേക്ക് കേരളയുടെ സ്കൂളിൻ്റെ വരാന്തിയിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് ക്യാമറയുണ്ട് നേഴ്സറി സ്കൂളിൽ നിന്ന് ബസ്സിലേക്ക് കൊണ്ടുവരുന്നടുത്ത് രണ്ട് ക്യാമറയുണ്ട് ചുറ്റുപാട് നല്ല പവറുള്ള ക്യാമറകളുണ്ട് എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തില്ല നാളെ എടുക്കാം നാളെ അവധിയാണ് ഇപ്പം ഞങ്ങൾക്ക് സമയമില്ല പോകാൻ പറഞ്ഞു എന്നെ ഫ്രീ ആയി വിട്ടു പത്തൊമ്പത് തീയതി പിതാവിൻ്റെ ഫീസ്റ്റ് ആയതുകൊണ്ട് ആ സ്ഥാപനത്തിന് അവധിയായിരുന്നു പഠിത്തമില്ലായിരുന്നു ഞാൻ പതിവ് ജോലി ചെയ്ത് എനിക്ക് ബസ്സിൽ പോകേണ്ടാത്തപ്പോഴുള്ള ജോലികളെല്ലാം ഞാൻ ചെയ്തു എൻ്റെ ജോലികളും ചെയ്തു ഏകദേശം സമയം മണിയോളമായി ഞാൻ ചെറുതായിട്ട് കിടന്നു മാ ഉറങ്ങിപ്പോയി നാലേ മുക്കാലിന് ഞാൻ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കിച്ചണി ചെന്ന അവിടെ ചെന്ന് ചായയും കുടിച്ച് ഞാൻ ചായക്കിപ്പോൾ മൊബൈലും അവിടുത്തെ ആ തൊഴുത്തിൻ്റെ അവിടുത്തെ ആ ഷെൽഫിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു അഞ്ചര കഴിഞ്ഞ് അഞ്ചര മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും സിസ്റ്റർ ഒന്ന് ജോൺസൺ ഉണ്ടോ എന്ന് ചോദിച്ചു ആ ഉണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു വിസിറ്റേഴ്സ് റൂമിൽ രണ്ടുപേരന്വേഷിക്കുന്നു പോകാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞുവല്ലോ സി സി ടി വി ദൃശ്യം എടുക്കാൻ അതുപോലെ പേരൻസും ആൾക്കാരും വന്നു കാണും സി സി ടി വി ദൃശ്യം നോക്കാൻ അങ്ങനെ കരുതിയാണ് ഞാൻ ചെന്നത് അവിടെ ചെന്നപ്പം നീല ജീ നീല ജീൻസും കറുത്ത ടീഷർട്ടും ഇട്ട് രണ്ട് പോലീസുകാർ നിൽക്കുന്നു ഇവരെ പോലീസുകാരെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞ സ്കൂളിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരാറുള്ള പോലീസാണ് ജോൺസൺ ആണോന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അവരെന്നെ കൈക്ക് പിടിച്ച് സ്റ്റേഷൻ വരെ പോകണം സി ഐക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി അപ്പോഴത്തേക്കും അകത്തിരുന്ന സിസ്റ്റേഴ്സെല്ലാം എൻ്റെ മുന്നിൽ വന്നിരുന്നു എല്ലാ മിക്കവാറും എല്ലാ സിസ്റ്റേഴ്സും അവിടെ ഉണ്ടായിരുന്നു എന്നെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ സി എ ഇല്ല ഞാൻ അകത്തൊരു മുറിയിൽ കൊണ്ടു ഇരുത്തി ഇരുന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ സി എ വന്നു ഞാൻ ഇരുന്നേറ്റു എന്താടാ വന്നെന്ന് ചോദിച്ചു എനിക്ക് ഒന്നുമില്ല സാറേ എന്തിനാണ് നീ വന്നത് എനിക്കറിയത്തില്ല നിന്നെ ആരോ കൊണ്ടുവന്നേ അതിൻ്റെ സാറുമാരെ കൊണ്ടുവന്നേ നീ എന്തിനട വന്നേ എനിക്കറിയത്തില്ല സാറേന്ന് ഞാൻ രണ്ട് കൈയും തൊഴുതു ഞാൻ നിന്നു അപ്പോഴത്തേക്കും നീ ആ കുട്ടി എന്തു അട ചെയ്തെന്ന് എൻ്റെ ചെവി കിട്ടത്ത് അടിച്ചു എനിക്കറിയത്തില്ല സാറേന്ന് ഞാൻ രണ്ട് കൈ ഉണ്ട് പിന്നെയും ഞാൻ തൊഴുതു നീ കണ്ണ് തുറക്കാൻ വഴിയല്ലേ രണ്ടടി അടിച്ചപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ മേലായിരുന്നു ആ അടി കുറേ തുടർന്നു തുടർന്ന എന്നെ കുനിച്ച് എനിക്ക് എൻ്റെ പുറത്ത് ഇടിച്ച് എൻ്റെ ച എൻ്റെ വലത് ചങ്കത്ത് ഇടിച്ച് രണ്ടിടി ഇടിച്ചു അന്നേരത്തേക്ക് ഞാൻ പിത്തിയോടെ മാറിയിരുന്നു അപ്പോഴത്തേക്ക് മുട്ടുമട എൻ്റെ നാവിക്ക് മുട്ടുമടക്കി രണ്ട് രണ്ടിടി ഇടിച്ചു ഇടിച്ചിട്ട് അദ്ദേഹം പോയി പോയി ഞാൻ ആ ചെയറിലിരുന്നു ഞാൻ ആകെ അന്നേരത്തേക്ക് തകർന്നിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് പോലീസുകാർ വന്നു അവർ വന്ന് ഇതുപോലെ ചീട്ടത്തടിച്ചു അവരൊന്നും ചോദിക്കുന്നില്ല അത് എറിയും ചീത്ത മാത്രമേ പറയുന്നുള്ളൂ ചീട്ടത്തടിച്ചു കുനിച്ച് ഒരാളിങ്ങനെ കാലിനകത്തി നിന്ന് ഒരാളുടെ കാലിൻ്റെ ഇടേൻ്റെ തല വെച്ചു കുനിച്ച് പിടിച്ച് പുറത്ത് ഇടിച്ച് പുറത്ത് ഒരു അവർ ഒരുപാട് ഇടിക്കില്ല അവരുടെ മുട്ട് മടക്കി അവർ മിനിറ്റ് ഒരു മിനിറ്റൊക്കെ ആലോചിച്ചിട്ട് അത് മർമ്മം നോക്കുവാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണ് ഇരിക്കുന്നത് ഒരാറേഴ് ഇടി ഇടിക്കും ചീട്ടത്തടിക്കും ചങ്ങിന് കുത്തും ഇവർ പോകും അങ്ങനെയായിരുന്നു ഇവരുടെ മേഖല പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ പിന്നെയിരിക്കും ഇങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവശനായി ഞാൻ തളർന്നു വീണു വീണപ്പോൾ ചൂരവടിക്ക് കാലിൽ അടിക്കുമായിരുന്നു ചൂര വടിക്ക് അടിക്കുമ്പോൾ എന്തോ ജീവൻ വരുന്ന പോലെ വരും അന്നേരത്തേക്ക് തുള്ളാൻ പറയും എനിക്ക് പത്തുമണിയൊക്കെ കഴിഞ്ഞ ഓരോ സെറ്റ് അടി കഴിയുമ്പോൾ ഇവർ ചാടാൻ പറയും എനിക്ക് കുറേ കഴിയുമ്പോൾ ചാടാനൊന്നും പറ്റില്ല പത്ത് മണി കഴിഞ്ഞാണെങ്കിൽ എൻ്റെ കൈ രണ്ടും ഇങ്ങനെ പുറകോട്ട് വെച്ചിട്ട് ലാത്തി ഇങ്ങനെ പുറകിൽ എൻ്റെ കൈയുടെ രണ്ടിനിട്ടിട്ട് രണ്ട് പേര് നിന്ന് പൊക്കി കുത്തും ഇങ്ങനെ ചാക്ക് നമ്മൾ നിറച്ചിട്ട് കുത്തുന്ന പോലെ കുത്തും അങ്ങനെ കുറേ കുത്തിയിട്ട് ഇരുത്തും ഇരുത്ത് ആദ്യമൊക്കെ വെള്ളം എന്താച്ച് ഞാൻ ചോദിച്ചിട്ടും തന്നില്ല എൻ്റെ ഓർമ്മ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവർ വെള്ളം കൊണ്ടുവന്ന് വായിലൊഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വായിലൊഴിച്ചു തരും എനിക്ക് കുപ്പി ഇങ്ങനെ കയ്യെ പിടിക്കാൻ പോലും കഴിയില്ല അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞപ്പം എൻ്റെ ബോധം തീർത്തും പോയി ഞാൻ ഞാനല്ലാത്തവനായി തീർന്നിരുന്നു നേരം വെളുത്തു കഴിയുമ്പോഴും ഇവർ മൂന്ന് മണി എന്ന് പറയുന്നു അപ്പോഴും എൻ്റെ കാലിൻ്റെ വെള്ളയ്ക്ക് ഇവർ അടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് രാത്രി എൻ്റെ ഈ പട്ടക്സിൻ്റെ അവിടെ ഞാൻ രാവിലെ ബാത്റൂമിൽ പോയപ്പം പട്ടക്സിൻ്റെ അവിടെ അനക്കാൻ പറ്റത്തില്ല എഴുന്നക്കാൻ പറ്റത്തില്ല ഞാൻ മുണ്ട് ഊരി നോക്കിയപ്പം ഷൂസിൻ്റെ പാടുകളുണ്ടായിരുന്നു ഇവർ ഷൂസിന് ചവിട്ടുന്നുണ്ടായിരുന്നു ഇവരെ വീട്ടിൽ വിവരം അറിഞ്ഞ് അറിയിച്ചില്ലായിരുന്നു ഈ കന്യാസ്ത്രീകൾ എൻ്റെ വീട്ടിൽ വിവരം അറിയിച്ചില്ലായിരുന്നു ഉച്ച കഴിഞ്ഞാണ് വീട്ടിൽ പോലീസുകാർ വിവരം അറിയിക്കുന്നത് എൻ്റെ എൻ്റെ അവസ്ഥ വളരെ മോശമായി കഴിഞ്ഞിരുന്നു വളരെ ദൂരെയാണ് എൻ്റെ വീട് അവർ സന്ധ്യോടുകൂടി അവിടെ വന്നു അവിടെ വന്നപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കരിപ്പാട് ഹാജരാക്കി ജയിലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ ഞാൻ അറിയുന്നത് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ വിവരം അറിയുന്നത് ഇങ്ങനെയൊക്കെ ഓർമ്മയില്ല ഇരുന്ന് ഞരങ്ങിയാണ് ഞാൻ അവിടെ വന്ന് പോലീസുകാരൻ പറഞ്ഞു ഒത്തിരി ഉപദ്രവിച്ചില്ലയോ അത് പത്ത് ദിവസം കഴിഞ്ഞാൽ ഞാൻ വിവരങ്ങളെല്ലാം അറിയുന്നത് അതുവരെ എനിക്ക് നോർമലില്ലായിരുന്നു ഞാൻ പിച്ചിൻ പേയും പറയും കരച്ചിലും ഡിപ്രഷനായി എപ്പോഴും കരച്ചിലായ അത് അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ജയിലിലെ അന്നത്തെ സൂപ്രണ്ട് വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു പേരെനിക്കറിയില്ല അദ്ദേഹം എന്നെ കൗൺസിലിങ് നടത്തി അപ്പോഴും ഒത്തിരി ആശ്വസിപ്പിച്ചും എൻ്റെ കരച്ചിൽ മാറുവാൻ ഒരുപാട് ഉത്സാഹിച്ചു അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി എന്നാലും വേദനയും വിഷമവും ഒന്നും മാറിയില്ല ഏകദേശം ഏകദേശമല്ല എഴുപത്തഞ്ച് ദിവസം അതായത് എന്നെ മുപ്പാം തീയതി രാത്രിയിൽ ജനുവരി മുപ്പാം തീയതി രാത്രിയിൽ മാവലിക്ക ജയിലിൽ കൊണ്ടാക്കി ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് എനിക്ക് ജാമ്യം കിട്ടി ഞാൻ ഇറങ്ങിയത് ഞാൻ അമ്പത് കിലോടെ അരിച്ചാക്കി ഞാൻ തന്നെ എടുക്കുന്ന ആളായിരുന്നു ഇപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് എടുക്കാൻ പറ്റിയല്ല എൻ്റെ പല്ലു പോയി എൻ്റെ ചെവി രണ്ടും നന്നായിട്ട് കേൾക്കുകയില്ല എൻ്റെ മുഖം ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് തുടക്കാൻ പറ്റത്തില്ല അടുത്ത മുതൽ താഴെ വരെ നല്ല പരുക്കൊണ്ട് എനിക്ക് ഈ സൈഡ് കൊണ്ട് നന്നായിട്ട് കിടക്കാൻ പറ്റത്തില്ല മാർച്ച് മാസം പത്തൊൻപതാം തീയതി വിസ്താരം തുടങ്ങി ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി കേസ് വിധി വന്നു എനിക്ക് നീതി കിട്ടി കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ അനുഭവിക്കേണ്ടത്തതെല്ലാം അനുഭവിച്ച് ഞാൻ എനിക്ക് നാണക്കേടും പുറത്തിറങ്ങാൻ ഇറങ്ങി നടക്കാൻ കഴിയാതെയായി എന്തിനാണ് എന്നെ ഈ കുറ്റത്തിൽ അകപ്പെടുത്തിയതെന്ന് പുറലോ അറിയണം ഇതിനു മുമ്പിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് പുറലോ അറിയണം ഈ നീതി ഇനിയും എനിക്ക് നീതി കിട്ടാനുണ്ട് ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ അഭിമാനം എൻ്റെ സാമ്പത്തികം എൻ്റെ ശരീര ആരോഗ്യം സമൂഹത്തിലിറങ്ങി നടക്കാൻ കഴിയാതെ ഞാനായിരിക്കുന്നു തുടർന്നുള്ള ആളുകൾ എനിക്ക് നീതി കിട്ടണം അതിനായി പോരാടും ഇത് പപ്പ വീതം തന്ന സ്ഥലമാണ് രണ്ടേക്കർ സ്ഥലമുണ്ട് ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം ഇത് ഞാൻ തേയിൽ ഇത് ഞാൻ ആശ്രമത്തിൽ ജോലി ചെയ്യുമ്പോൾ തേയില കൃഷി ചെയ്യുകയും കുറേ കാപ്പി കാപ്പിയുണ്ട് അത്ര ഞാനിവിടെ ആയിരിക്കുമ്പോൾ കപ്പ ചേന ഇങ്ങനെയൊക്കെ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് പച്ചക്കറിയൊക്കെ സ്വന്തമായിട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റിയല്ല ഭാര്യയെ കൊളന്തഞ്ഞുള്ളൂ അത്ര മാത്രമേ ഉള്ളൂ